ഇന്ന് നമ്മൾ കെ ടി യുവിൻ്റെ സർവേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സപ്ലി സെപ്റ്റംബർ 2020 പാർട്ട് ബി പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം അത് ഗിവൻ ഡേറ്റ എന്താണെന്ന് ഞാൻ പറയാം. ഒരു എംബാക്ക്മെൻറ്റ്, റെയിൽവേ എംബാക്ക്മെൻറ്റിൻ്റെ ഫോർമേഷൻ ലെവലിൽ അതിൻ്റെ വിത്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ സെൻറ്റർ ഹൈറ്റ്, ഓരോരോ ഡിസ്റ്റൻസിലേയും അവർ എടുത്തതൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടലിൻ്റെ വോളിയം എത്രയാണെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? പ്രത്യേകിച്ച് അവർ പ്രിസ്മോഡൽ ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണമെന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ 0 മീറ്ററിൽ അതിൻ്റെ സെൻറ്റർ ഹൈറ്റ് എത്രയാണ് അവർ തന്നിട്ടില്ലേ, അതിനെ ഇങ്ങനെ ഡയഗ്രാമായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയം ഓഫ് എംബാക്ക്മെൻറ്റ്, അതിൻ്റെ ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. D/3 A1 ഫസ്റ്റ് വൺ പ്ലസ് ലാസ്റ്റ് ഏരിയ പ്ലസ് 2 × ഓഡ് നമ്പേഴ്സ് പ്ലസ് 4 × ഈവൻ നമ്പേഴ്സ്. ഓക്കെ, ഇത് ഓർത്തോണേ, 2 × ഓഡ് പ്ലസ് 4 × ഈവൻ. അതായത് ട്രപ്പീസൈഡൽ ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും വരത്തില്ല, D/2 ഇടണം. ഇവിടെ D/3 ആണ്, ഇവിടെ D/2 ഇൻറ്റു A1 പ്ലസ് A N പ്ലസ് 2 × ബാക്കിയുള്ള റിമൈനിങ് നമ്പേഴ്സൊക്കെ നമ്മൾ അതിനകത്ത് ഇടും. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഫോർമുലാനകത്ത് ഈ ഡി എന്ന് പറയുന്നത് കോമൺ ഇൻ്റർവൽ ആണ്, അത് 30 മീറ്ററിന് അവർ തന്നു. A1 A N അതൊക്കെ നമുക്ക് അറിയത്തില്ല. അപ്പം ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഏരിയ എന്ന് പറയുന്നത് ഈ 0 മീറ്ററിലുള്ള ഇവിടുത്തെ ഏരിയ, A2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഉള്ള 30 മീറ്ററിലുള്ള ഏരിയ. അപ്പോൾ ആദ്യം നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് ട്രപ്പീസൈഡൽ ആയതുകൊണ്ട് ട്രപ്പീസൈഡലിൻ്റെ ഏരിയ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാലോ ട്രപ്പീസൈഡലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് B+ND × D ആണ്. അപ്പോൾ 30 മീറ്ററിൽ 0 മീറ്ററിൽ അതിൻ്റെ സെൻറ്റർ ഹൈറ്റ് 0.67 അവർ തന്നിട്ടുണ്ട്. അത് നമ്മൾ A1 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക B+ND × D. ഈ N എന്ന് പറയുന്നത് ആ സൈഡ് സ്ലോപ്പ് 1:2 എന്ന് തന്നില്ലേ, ആ 2 ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. ഇതുപോലെ തന്നെ 30 മീറ്റർ 60 മീറ്റർ up to 180 മീറ്റർ വരെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ നമ്മുടെ ഫോർമുലാനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. D/3, D എന്ന് പറയുന്നത് 30 ആണ്, പ്ലസ് A1 പ്ലസ് A1 × A7 ആണ്. അപ്പോൾ A1 ആദ്യത്തതും അവസാനത്തതും A1 പ്ലസ് A7 പ്ലസ് 2 × ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പർ എന്ന് പറയുന്നത് 1 ഉം 7 ഉം ഓൾറെഡി നമ്മൾ എടുത്തു. അപ്പോൾ ഇതിനകത്തുള്ളത് A3 A5, അതുകൊണ്ട് A3 A5 പ്ലസ് 4 × A2 A4 A6, ഇത്രയേ ഉള്ളൂ സംഭവം. ബാക്കിയെല്ലാം നമ്മൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേഷൻ ചെയ്താൽ മതി. റിസൾട്ട് അവസാനം നമ്മൾ റിസൾട്ട് എഴുതണം. വോളിയം ഓഫ് എംബാക്ക്മെൻറ്റ് ഇറ്റ്സ് ഈക്വൽ ടു എത്രയാണുള്ളത്, മനസ്സിലായോ? യൂണിറ്റ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഇപ്പം സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഇൻ്റർവിസിബിലിറ്റി പ്രോബ്ലമാണ്. അവർ തന്നിരിക്കുന്നത് A പോയിന്റും B പോയിന്റും. A പോയിന്റിൽ 250 മീറ്ററിന് തന്നു, B പോയിന്റിൽ 290 മീറ്ററിന് തന്നു. ഓക്കെ, ഇടയ്ക്ക് ഒരു C പോയിന്റ് ഉണ്ട്, ദാറ്റ് ഇസ് 200 മീറ്ററിന് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, C പോയിന്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രൗണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ ഒരു B പോയിന്റിലുള്ള സിഗ്നലിൻ്റെ മിനിമം ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലൈൻ ഓഫ് സൈറ്റ് 2 മീറ്ററിന് താഴെ പോകാൻ പാടില്ല, ഇതാണ് കണ്ടീഷൻ. ഓക്കെ, പ്ലസ് അവർ എക്കും ബിക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് അവർ തന്നിട്ടുണ്ട്, 70 മീറ്ററിന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ഈ പ്രോബ്ലം ഇതുപോലത്തെ പ്രോബ്ലം ആണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എളുപ്പമാണ്. നമുക്ക് ഒറ്റ ഫോർമുലാവേ ഉള്ളൂ, H=0.0673 d². ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H മീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, D ഇറ്റ് വിൽ ബി ഇൻ ടേംസ് ഓഫ് കിലോമീറ്റർ. ഓക്കെ, D കിലോമീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, H നമുക്ക് മീറ്ററിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ മനസ്സിലായല്ലോ. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ മിനിമം ഹൈറ്റ് 2 മീറ്റർ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡേറ്റമായിട്ട് എടുക്കാൻ പോവുക. ദിസ് വിൽ ബി യുവർ ഡേറ്റം ലൈൻ. ഓക്കെ, അപ്പം 200 + 2 എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി 202 മീറ്റർ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഡേറ്റം. ഈ ഡേറ്റത്തിൽ എന്ത് എ പോയിന്റ് എവിടെയാ ഉള്ളത്? 250 മീറ്റർ. ദിസ് ഇസ് യുവർ ഡേറ്റം, ദിസ് ഇസ് 250. അപ്പം ഈ രണ്ടും തമ്മിലുള്ള ഇടയ്ക്കുള്ള എലിവേഷൻ, ആ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. സോ ദിസ് വിൽ ബി യുവർ H1. ഓക്കെ, ഈ H1 വച്ചിട്ട് ഈ H1 ഈ എലിവേഷന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. അതാണ് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പം H1 അതായത് 250 - 202 ചെയ്യുമ്പോൾ നമുക്ക് 48 മീറ്റർ ആണ് വരുന്നത്.
ഈ 48 meter ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടത്തില്ലേ. സോ ദിസ് ടേക്ക് ദിസ് ആസ് ഡി വൺ. അപ്പം ഡി ടു എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഈ പോയിന്റിലേന്ന് ഈ പോയിന്റ് വരെ ഉള്ള ഡിസ്റ്റൻസ് 70 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം 70 ഡി വൺ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡി ടു കിട്ടും. അപ്പം ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് എത്രത്തോളം വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പം ആ ഹെച്ച് ടു കണ്ടുപിടിക്കുക. ഓക്കെ, ആ ഹെച്ച് ടുവും ഈ മിനിമം ഇത്രത്തോളം ഉണ്ടെന്ന് അവർ നമുക്ക് തന്നിട്ടില്ലേ, ഈ മറ്റേ ലൈൻ ഓഫ് സൈറ്റ്. അപ്പം ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് ഈ ബിയിൽ എത്രത്തോളം ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പം നമുക്ക് വരുന്ന വാല്യൂവും തന്നിരിക്കുന്ന ഈ 290 സപ്രാക്ട് ചെയ്യുമ്പോൾ മിനിമം ഹൈറ്റ് എവിടെ എത്രത്തോളം പ്രൊവൈഡ് ചെയ്യണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് കണ്ടീഷൻ. ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഹെച്ച് വൺ വെച്ച് ഡി വൺ കണ്ടുപിടിക്കുക, പിന്നെ ഈ ഡി ടു വെച്ച് ഹെച്ച് കണ്ടുപിടിക്കുക. ഈ ഹെച്ചും ഈ മിനിമം ഹൈറ്റും ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ബി എവിടെയാ ഇരിക്കേണ്ടതിനുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇതിനും നമുക്ക് തന്നിരിക്കുന്ന വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പയർ എന്ന് വെച്ചാൽ യു ഹാവ് ടു സപ്രാക്ട്, യു ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ്, ഡിഫറൻസ്, ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓക്കെ, അപ്പം മിനിമം ഹൈറ്റ് ഓഫ് ലൈൻ ഓഫ് സൈറ്റ് ഞാൻ പറഞ്ഞതുപോലെ 200 + 2, 202 meters, ദിസ് വിൽ ബി യുവർ ഡേറ്റം ലൈൻ. അപ്പം ഈ ഡേറ്റം ലൈനിലിരുന്ന് ഏ എലിവേഷന് നമ്മൾ സപ്രാക്ട് ചെയ്തു, സോ ഇറ്റ് വിൽ ബി 48 meters. ഈ 48 meters ഡി വൺ ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഡി വൺ ഡിസ്റ്റൻസിലേന്ന് ഡി ടു എങ്ങനെ കണ്ടുപിടിക്കാം? 70 ഇത് മൈനസ് ചെയ്യുമ്പോൾ ഡി ടു കിട്ടും. ഈ ഡി ടുവിലേന്ന് ഹെച്ച് ടു നമ്മൾ കണ്ടുപിടിച്ചു. എലിവേഷൻ, ഈ എലിവേഷൻ പ്ലസ് ലൈൻ ഓഫ് സൈറ്റ് ആണ് ബി സ്റ്റേഷൻ്റെ പോയിന്റ്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്നതോ 290. അപ്പോൾ ഇത് രണ്ടും സപ്രാക്ട് ചെയ്യുമ്പോൾ മിനിമം ഹൈറ്റ് ഓഫ് സിഗ്നൽ എബവ് ദ ഗ്രൗണ്ട് അറ്റ് ബി ഷുഡ് ബി 328 - 290. സോ ദിസ് ഇസ് യുവർ ആൻസർ. മനസ്സിലായോ? ഇത് പാർട്ട് സിന്റെ പ്രോബ്ലമാണ്. ഈ പാർട്ട് സിനകത്ത് ഒരു പ്രോബ്ലമേ അവർ ചോദിച്ചിട്ടുള്ളൂ. അവർ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലസ് അവർ മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. നോർമൽ ഈക്വേഷൻ്റെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് വളരെ സിമ്പിളാണ്. അവർ തന്നിട്ടുണ്ട്, എ ബി തന്നിട്ടുണ്ട്, എ പ്ലസ് ബി തന്നിട്ടുണ്ട്, പ്ലസ് ഇത് വെയ്റ്റ് 1, വെയ്റ്റ് 2, വെയ്റ്റ് 3. അപ്പോൾ ഇങ്ങനെ നോർമൽ ഈക്വേഷൻസിൽ അവർ ചെയ്യാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ നോർമൽ ഈക്വേഷൻ ഫോർ എ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എ എഴുതുക, ഇവിടെ വെയ്റ്റ് എന്താണെന്ന് നോക്കുക. ഇത് 1 ആണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതുക. അടുത്ത് എ പ്ലസ് ബി, എയും എ പ്ലസ് ബിയും ബിയും ബി പ്ലസ് എയും എ പ്ലസ് ബി എടുക്കണം, ബി ആൻഡ് എ പ്ലസ് ബി എടുക്കണം. ഓക്കെ, അപ്പം നോർമൽ ഇക്വേഷൻ ഓഫ് എന്ന് വെച്ചാൽ എ എവിടെയൊക്കെ ഉള്ളതോ ആ എല്ലാ ഇക്വേഷനും മൊത്തത്തിന് അവിടെ എടുക്കണം. അതാണ് റൂള്. അപ്പം എ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എഴുതി. എ പ്ലസ് ബി ഉണ്ട്, അത് ഇവിടെ എഴുതി. അത് കൂടെ ചേർക്കുമ്പോൾ ഇവിടെ ഉള്ള വെയ്റ്റ് നമ്മൾ നോക്കണം. 1 കുഴപ്പമില്ല, 3 3 അല്ല മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പം ഇത് രണ്ടിയും ആഡ് ചെയ്യുക, അപ്പം നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ടേക്ക് ദിസ് എസ് വൺ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, നോർമൽ ഇക്വേഷൻ ഫോർ ബി എന്ന് പറയുമ്പോൾ ഇവിടെ ബി ഉണ്ട്, ഇവിടെ എ പ്ലസ് ബി ഉണ്ട്. അപ്പം ഇത് രണ്ടും നമ്മൾ എടുക്കണം. ഇതിൻ്റെ വെയ്റ്റ് 2, അപ്പം 2 ഉള്ള മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 3, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടിയും സം ചെയ്യുക. അപ്പം നമുക്ക് ഒരു ആൻസർ കിട്ടി. അപ്പം ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എ ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എൻ്റെ വാല്യൂ, ബിൻ്റെ വാല്യൂ, പിന്നെ എ പ്ലസ് ബിൻ്റെ വാല്യൂ. ഇതാണ് ആൻസർ. മനസ്സിലായോ?